ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എമിസ് വ്ളോഗ്സ്. ഇന്നും ഞാനൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കോഴിക്കോട് മിഠായി തെരുവെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഉമ്മയും ഇക്കാൻ്റെ പെങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാം. ഇതിനു മുമ്പ് ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2-3 മാസം മുൻപ്. അപ്പോൾ ആ സമയത്ത് ആ വീഡിയോക്ക് നല്ല അത്യാവശ്യം വ്യൂവേഴ്സ്, ഞാൻ വിചാരിച്ചതിലും കൂടുതൽ വ്യൂവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാം. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് എന്താ ഒരു ഷോപ്പിംഗ് വ്ളോഗ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇക്കാൻ്റെ ചെറിയ പെങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജിൽ ചേർത്തിയ കാര്യമൊക്കെ. അപ്പോൾ അവൾക്ക് ക്ലാസ്സൊക്കെ തുടങ്ങാനായി. അപ്പോൾ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നതിൻ്റെ ഒരു 2 ദിവസം മുൻപാണ് കേട്ടോ നമ്മൾ എസ് എം സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് കോളേജിലേക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ അവളുടെ കോളേജിൽ ജീൻസൊന്നും യൂസ് ചെയ്യാനൊന്നും പാടില്ല പറഞ്ഞു. അപ്പോൾ അതിന് പറ്റിയ ഡ്രസ്സുകളൊക്കെ മേടിക്കണം. പിന്നെ ഷൂ, ചെരുപ്പ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വലിയൊരു ഷോപ്പിംഗ് തന്നെ ആയിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ കമ്മലൊക്കെ കണ്ടപ്പോൾ 2 കമ്മലൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മിഠായിത്തെരുവിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉമ്മാനും വാപ്പാനും ഒഴികെ ബാക്കിയെല്ലാം മിഠായിത്തെരുവിൽ കിട്ടുമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ശരി തന്നെയാണ് കേട്ടോ, എല്ലാ ഐറ്റംസും അവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ 2 കമ്മലെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വലിയ കമ്മലൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഞാനിങ്ങനെ കോഴിക്കോടിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മലപ്പുറത്തുള്ളതല്ലേ, പിന്നെ എന്താ കൂടുതലും കോഴിക്കോട് കാണിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിനുള്ള ആൻസറും ഞാൻ 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെത് കോഴിക്കോടൻ ഫാമിലിയാണ്. ഹസ്ബൻഡിൻ്റെ ഉപ്പ കോഴിക്കോടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ റിലേറ്റീവ്സൊക്കെ കോഴിക്കോട് തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകാറുള്ളത്. പിന്നെ അത് മാത്രമല്ല, ചെറുപ്പം മുതൽക്കേ ഇക്കാൻ്റെ വീട്ടിലെ എല്ലാവരും ചെറിയ സാധനം മേടിക്കാനൊക്കെ ആണെങ്കിലും കൂടുതലും കോഴിക്കോട്ടേക്ക് തന്നെയാണ് പോകാറുള്ളത്. അങ്ങനെ ചെരുപ്പൊക്കെ മേടിച്ചു. പിന്നെ പോകുന്ന വഴിക്കാണ് ഹെയർ ബാൻഡ് വെക്കുന്നത് കണ്ടത്. അപ്പോൾ അവിടുന്ന് മോൾക്കും പിന്നെ ഇക്കാൻ്റെ ചെറിയ പെങ്ങൾക്കും ഹെയർ ബാൻഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന, അതായത് ഈ എസ് എം സ്ട്രീറ്റിലുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം സാധനം തന്നെ കേട്ടോ ഈ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. റേറ്റ് നല്ല മാറ്റമുണ്ടായിരിക്കും രണ്ടും തമ്മിൽ. അപ്പോൾ ഇതൊക്കെ 40 രൂപ കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. എല്ലതും 40 രൂപ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്കൊരു 3-4 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മോളുടെ ഹെയർ ബാൻഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളത്, നല്ലത് കാണുമ്പോൾ 2-3 വാങ്ങിച്ച് വെക്കും. പിന്നെ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഹെയർ ബാൻഡ് തരയുമ്പോൾ കിട്ടൂല, നല്ലതൊന്നും കിട്ടൂല. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചങ്ങോട്ടൊക്കെ മേടിച്ച് വെക്കും. പിന്നെ കുറച്ച് കാലത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഹെയർ ബാൻഡൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം പിന്നെ ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷീലോഞ്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഷീലോഞ്ച്. അടിപൊളി ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ്.
നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ് വരാറുള്ളത്. കാരണം ഇവിടെ എല്ലാ തരത്തിലുള്ള ടോപ്പുകളും കിട്ടും. അതായത് പാർട്ടി വെയർ ആണെങ്കിലും വെസ്റ്റേൺ വെയേഴ്സ് ആണെങ്കിലും പിന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയതൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി കളക്ഷനും ആണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഷോപ്പാണിത്. അപ്പോൾ അവൾക്കിപ്പോൾ കോളേജിലേക്ക് ഇടാൻ പറ്റിയ സാധാ നോർമൽ ടൈപ്പ് ടോപ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ എടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ടോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ കോളേജിലേക്ക് ജീൻസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടായത്. അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഡ്രസ്സ് നല്ല അടിപൊളി കളക്ഷൻസുമാണ്. പിന്നെ പോരാത്തതിന് നല്ല റേറ്റ് കുറവുമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഷീലോഞ്ചിൽ പോവാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് എം സ്ട്രീറ്റിൽ പോകുന്ന സമയത്തൊന്ന് അവിടെ കയറിയിട്ട് സാധനങ്ങൾ മേടിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാവും നല്ല റേറ്റ് കുറവുമാണ്, നല്ല അടിപൊളി കളക്ഷൻസുമാണ് ഉണ്ടാവുക. ഈ ഒരു ഓഫ് വൈറ്റ് ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് അവളത് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വൈറ്റ് കളർ ടോപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് കളറിലുള്ള എല്ലാ ഡ്രസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതലായിട്ട് ആ കളറാണ് പർച്ചേസ് ചെയ്യാറുള്ളതും പിന്നെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസൊക്കെ കൂടുതൽ വൈറ്റ് കളർ തന്നെയാണിട്ടുള്ളത്. എനിക്കത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു കംഫർട്ടബിളാണ് എനിക്ക് വൈറ്റ് കളർ എന്ന് പറയുന്നത്. യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ നമ്മളെ ഒന്ന് കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവരുടെ ഫേസ് കാണിച്ചത്. പിന്നെ ദാ ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഏകദേശം 500 രൂപ 460 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന ടോപ്പുകളാണ് കേട്ടോ. അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള റേറ്റുള്ള ടൈപ്പൊന്നുമല്ല. അങ്ങനെ രണ്ട് മൂന്ന് ടോപ്പുകളും പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഷോള് കിട്ടിയിട്ടില്ല. അപ്പോൾ ഷോളിന് വേണ്ടിയിട്ട് നമ്മൾ കോൻകോ ബസാറിനകത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഷോപ്പാണ് വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി വെസ്റ്റേൺ വെയേഴ്സിൻ്റെ കളക്ഷൻ ആട്ടോ കൂടുതലായിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി കളക്ഷൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പിന്നെ ഞാൻ പൊതുവേ വെസ്റ്റേൺ വെയേഴ്സ് അങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഞാനിവിടെ വരാറില്ല. ഞാൻ വളരെ ചുരുക്കമാണ് ഇവിടെ വരാറുള്ളത്. ഇക്കാൻ്റെ ചെറിയ പെങ്ങൾ അത്യാവശ്യം വെസ്റ്റേൺ വെയേഴ്സൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അവിടെ എപ്പോഴും ഈ ഒരു ഷോപ്പിൽ വരാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ഡ്രസ്സിലേക്ക് ഷോളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ബ്രൈഡൽ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാൻസി ഷോപ്പിലേക്കാണ്. അപ്പോൾ അവിടുന്ന് ഇവൾക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാനും എനിക്ക് രണ്ട് റിങ്ങൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കാം. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് വേണ്ട എല്ലാ ഐറ്റംസൊക്കെ ഇവിടെ നിന്നാട്ടോ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഒന്ന് രണ്ട് തവണയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അത് നല്ല അടിപൊളി മാസ്കൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 2 മാസം കഴിഞ്ഞിട്ട് എൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ട്. അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ സമയത്ത് വന്നാൽ നല്ല മാസ്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ മുൻകൂട്ടി വാങ്ങി വെച്ചതാണ്. അപ്പോൾ അതാ നല്ല അടിപൊളി റിങ് കളക്ഷൻസൊക്കെ ഉണ്ടിട്ട് അവിടെ. അപ്പോൾ ഞാനൊരു റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വേറെയും ടോപ്പും ഷോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം കൂടെ വീഡിയോയിൽ കാണിക്കാത്തതാണ്. അങ്ങനെ ഏകദേശം എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഒരുപാട് നടന്നു കേട്ടോ. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ആകെ ക്ഷീണിച്ചു. കുട്ടികളൊന്നും പിന്നെ നമ്മൾ പൊതുവേ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെയുള്ള മാങ്ങ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. ഇതൊരു ചെറിയൊരു ജ്യൂസിൻ്റെ ഷോപ്പായിരുന്നു കേട്ടോ. ആ കോൻകോ ബസാറിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഒരു ചെറിയ കടയിരുന്നു. ഇപ്പോൾ അവർ മുകളിലേക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഈവനിങ്ങിൽ പോയി കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ടാണ് തോന്നുന്നു ഷവർമ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല റഷായിരുന്നു നമ്മൾ പോയ സമയത്ത്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഷവർമ കഴിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അതിൻ്റെ സ്മെല്ലും കൂടെ അടിച്ചപ്പോൾ നമ്മളെന്നാ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റ് ഷവർമ വാങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. വെറുതെ അല്ല അവിടെ അത്ര ആൾക്കാർ കൂടി നിൽക്കണമെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മളെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാം കേട്ടോ. അപ്പോഴേക്കും ഏകദേശം രാത്രിയായിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയാലും പകലായാലും മിഠായിത്തെരു ഒരു മുഞ്ചത്തി തന്നെയാണ്. രാത്രി ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ സമയത്തും ധാരാളം ആൾക്കാർ അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ ചാനൽ കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. എന്നാൽ മാത്രമേ നമ്മളെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.